ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ എല്ലാവരെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടൊരു ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കുന്നത്, പത്തിരി, ചപ്പാത്തി, പൊറോട്ട അതിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് മസാല. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചെടുക്കുക. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചാനൽ ആദ്യം കാണുന്ന കുട്ടികളാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അല്ലാത്ത എല്ലാ എൻ്റെ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാണ്. അപ്പോൾ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു നാല് പച്ചമുളക് നടു ചേന്തി ചെറുതായി പച്ചമുളക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്നൊന്നും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്, വലിയ തക്കാളിയാണ്. അങ്ങനതിപ്പോൾ ഇവിടെ വഴന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് നല്ല പോലെ വഴന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒന്നര സ്പൂണ് മല്ലിപ്പൊടി. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രാത്രിക്ക് വെള്ളത്തിലിട്ട് വെച്ച പച്ചപ്പട്ടാണിയാണ്, അപ്പോൾ കുതിർന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് വേവാൻ പണിയാണല്ലോ, അതുകൊണ്ട് വെള്ളത്തിലിട്ട് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഓവറായിട്ട് വേണ്ട, ഇത് വേവാനുള്ള വെള്ളം. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നടച്ച് വെക്കാം. അങ്ങനെയിപ്പോൾ കുക്കറ് മൂന്ന് വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കടല നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു രണ്ട് സാധനങ്ങൾ കൂടി ഇതിൽ ചേർത്ത്, ഗരം മസാല പൊടിച്ചത്, പിന്നെ അല്പം മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അതും ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് ഒന്നും കൂടി അടച്ചു വെക്കാം. അങ്ങനെ നമ്മളെ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് ഇത്. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, അപ്പത്തിന്, വെള്ളപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട്, ദോശക്കൊക്കെ. അങ്ങനെപ്പോൾ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അല്ലാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, താങ്ക് യു.